നമസ്കാരം. ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേക്ഷണ പദ്ധതിയായ ചന്ദ്രയാൻ രണ്ടിന്റെ വിക്ഷേപണം ഉടൻ നടന്നേക്കും. അനുയോജ്യ സമയമായതിനാൽ ഈ മാസം 31 മുൻപായി ചന്ദ്രയാൻ 2 വിക്ഷേപിക്കാനുള്ള ശ്രമത്തിലാണ് ISRO. അടുത്ത വിക്ഷേപണ തീയതി ഉടൻ പ്രഖ്യാപിച്ചേക്കും. ചന്ദ്രയാൻ 2 വിക്ഷേപണം മാറ്റിവെക്കാൻ കാരണമായ GSLV Mark 3 റോക്കറ്റിലെ ഹീലിയം ടാങ്ക് ചോർച്ച പരിഹരിച്ച സാഹചര്യത്തിലാണ് ഇത്. വിക്ഷേപണ വാഹനമായ GSLV Mark 3 ഹീലിയം ടാങ്കിലാണ് ചോർച്ച കണ്ടെത്തിയത്. ഇക്കാര്യം ഫെയിലിയർ അസിസ്റ്റന്റ് കമ്മിറ്റി വിശദമായി വിലയിരുത്തി പരിഹരിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിങ്കളാഴ്ച പുലർച്ചെ 2:51 ചന്ദ്രയാൻ 2 വിക്ഷേപിക്കാനിരുന്നത്. 56 മിനിറ്റും 24 സെക്കൻഡും ബാക്കിയിരിക്കവെയാണ് വിക്ഷേപണം മാറ്റിവെച്ചത്. ഈ സാഹചര്യത്തിൽ ചന്ദ്രയാൻ 22 വിക്ഷേപിക്കാൻ സാധ്യതയുള്ളതായ അനൌദ്യോഗികമായ വിവരമുണ്ട്. ഹീലിയം ടാങ്കിലെ ചോർച്ച ക്രയോജനിക് എഞ്ചിനിലേക്ക് ഇന്ധനം കൃത്യമായി എത്താതിരിക്കാൻ കാരണമാകും. സാധാരണ നിലയിൽ വിക്ഷേപണ വാഹനം മുഴുവനായും അഴിച്ച വേണം ചോർച്ച പരിഹരിക്കേണ്ടത്. എന്നാൽ കണ്ടെത്തിയ തകരാർ പരിഹരിക്കാൻ വിക്ഷേപണ വാഹനം അഴിച്ചു പണിയേണ്ടി വരുന്ന തരത്തിലുള്ളതായിരുന്നില്ല. ദ്രവ എഞ്ചിൻ ടാങ്കിന്റെയും ക്രയോജനിക് എഞ്ചിന്റെയും ഇടയിലെ വിടവിലൂടെ തകരാർ പരിഹരിച്ചു. ISROയുടെ കണക്കുകൂട്ടൽ പ്രകാരം ഈ മാസം 31 വരെ മികച്ച വിക്ഷേപണ ജാലകമാണിത്. ചന്ദ്രനിലെ പര്യവേക്ഷണത്തിന് പരമാവധി പകലുകൾ ലഭിക്കുക എന്നതും വിക്ഷേപണ പാതയിലെ തടസ്സങ്ങളും പരിഗണിച്ചാണ് വിക്ഷേപണ ജാലകം നിർണ്ണയിക്കുന്നത്. ഈ മാസം 31 കഴിഞ്ഞ 15 ദിവസം കൂടുമ്പോൾ വിക്ഷേപണ ജാലകം ലഭിക്കുമെങ്കിലും ഏറ്റവും മികച്ച സമയം പിന്നീട് സെപ്റ്റംബറിൽ മാത്രമേ ഉള്ളൂ എന്ന് ISRO വൃത്തങ്ങൾ വ്യക്തമാക്കി. അതുകൊണ്ട് ചന്ദ്രയാൻ ഉടൻ തന്നെ വിക്ഷേപണം നടത്തുന്നത് സംബന്ധിച്ച് ഇന്നോ നാളെയോ ISROയുടെ തീരുമാനമുണ്ടാകും. ഏറ്റവും അനുകൂല സമയം അല്ലെങ്കിലും ലഭ്യമായ സാഹചര്യങ്ങളിൽ വിക്ഷേപണം നടത്താമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 15 വിക്ഷേപണം നടന്നിരുന്നുവെങ്കിൽ 54 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം സെപ്റ്റംബർ 6 ചന്ദ്രയാൻ പേടകത്തിൽ നിന്ന് ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുമായിരുന്നത്. ISRO ശാസ്ത്ര സംഘം 15 പുലർച്ചെ മുതൽ വിശ്രമമില്ലാതെ നടത്തിയ പരിശോധനകൾക്കൊടുവിൽ ഇന്നലെ രാത്രിയോടെയാണ് ഹീലിയം ടാങ്കിലെ ഇന്ധന ചോർച്ച പരിഹരിച്ചത്. റോക്കറ്റ് അഴിച്ചെടുക്കാതെയും ഇന്ധനം ഒഴിവാക്കാതെയും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു. GSLV യുടെ ക്രയോജനിക് സ്റ്റേജിലെ 9 ഹീലിയം ഗ്യാസ് ടാങ്കുകളിൽ ഒന്നിലെ മർദ്ദം കുറഞ്ഞതിനെ തുടർന്നാണ് വിക്ഷേപണം മാറ്റിവെക്കേണ്ടി വന്നത്. ക്രയോജനിക് സ്റ്റേജ് ഇന്ധനമായ ദ്രവീകൃത ഹൈഡ്രജൻ താപനില 253 ഡിഗ്രിയായും ഓക്സിഡൈസറായ ദ്രവീകൃത ഓക്സിജൻ 183 ഡിഗ്രിയായും നിലനിർത്താനാണ് ഹീലിയം ഉപയോഗിക്കുന്നത്. ഓരോ ടാങ്കിലും 34 ലിറ്റർ ഹീലിയമാണ് നിറയ്ക്കുന്നത്. ഒരു ടാങ്കിലെ മർദ്ദം 12% കുറഞ്ഞതാണ് പ്രശ്നമായത്. സാധാരണഗതിയിൽ വിക്ഷേപണം മാറ്റിവെക്കേണ്ടത്ര ഗൗരവമുള്ള പ്രശ്നമല്ല ഇതെങ്കിലും ചന്ദ്രയാൻ 2 ദൗത്യത്തിന്റെ സങ്കീർണതയും പ്രാധാന്യവും കണക്കിലെടുത്തായിരുന്നു അപ്രതീക്ഷിതമായ തീരുമാനമുണ്ടായത്. ചന്ദ്രയാൻ 1 പേടകം 24 ദിവസം കൊണ്ടാണ് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത്.